ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരുടെ പട്ടിക പോലീസ് ആസ്ഥാനത്തു നിന്നും ജില്ലാ തലങ്ങളിലും തയ്യാറാക്കാൻ ഡിജിപി നിർദ്ദേശം നൽകി. പ്രാഥമിക ഘട്ടത്തിൽ തയ്യാറാക്കി 85 പേരുടെ പട്ടികയിൽ സൂക്ഷ്മ പരിശോധന നടത്താൻ മൂന്നംഗ സമിതിയെ ചുമതലപ്പെടുത്തി. ബേപ്പൂർ കോസ്റ്റൽ പോലീസ് മുൻ ഇൻസ്പെക്ടർ പി ആർ സുനു ബലാത്സംഗ കേസിൽ പ്രതിയായതോടെയാണ് കാക്കിയുക്കുള്ളിലെ ക്രിമിനലുകളെക്കുറിച്ച് വീണ്ടും വിവാദങ്ങൾ ഉയർന്നത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായാലും കോടതി ഉത്തരവുകളുടെ ബലത്തിൽ ജോലിയിൽ തിരിച്ചു കയറുന്നവർ മുതൽ വകുപ്പുതല നടപടികൾ മാത്രം നേരിട്ട് ഉദ്യോഗക്കയറ്റം നേരിടുന്നവർ വരെ പോലീസിൽ പതിവാണ്. ഇതൊഴിവാക്കാൻ സിഐ മുതൽ എസ് പി മാർ വരെയുള്ളവരുടെ സർവീസ് ചരിത്രം പോലീസ് ആസ്ഥാനത്തും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ സർവീസ് ചരിത്രം ജില്ലാ പോലീസ് മേധാവിമാരും പരിശോധിക്കും. ബലാത്സംഗം, മോഷണം, ലഹരിക്കേസ്, ക്വട്ടേഷൻ സംഘവുമായുള്ള ബന്ധം, സ്വർണ്ണക്കടത്ത്, സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസ് എന്നിങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചവരും നിരവധി കേസുകളിൽ അന്വേഷണം നേരിടുന്നവരുമായ പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ ഡിജിപി സർക്കാരിനോട് ശുപാർശ ചെയ്യും. ഇടുക്കിയിൽ മാങ്ങ മോഷ്ടിച്ച പോലീസുകാരനെയും എറണാകുളം റൂറലിൽ സ്വർണം മോഷ്ടിച്ച പോലീസുകാരനെയും പിരിച്ചുവിടാൻ ജില്ലാ പോലീസ് മേധാവിമാർ നടപടി തുടങ്ങി. പോലീസിലെ ക്രിമിനലുകളെ കണ്ടെത്താനും നടപടിയെടുക്കാനും സർക്കാർ തീരുമാനിക്കുന്നത് ഇതാദ്യമല്ല. വിവാദങ്ങളും സമ്മർദ്ദങ്ങളും നിയമക്കുരുക്കും ചൂണ്ടിക്കാട്ടി ഓരോ തവണയും പിന്മാറും. പുതിയ നീക്കം പ്രഹസനമാകുമോ അതോ പഴുതടച്ച് സേനയിലെ ശുദ്ധീകരണം ഇത്തവണയെങ്കിലും നടപ്പാകുമോ എന്നാണ് അറിയേണ്ടതുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ പോലീസുകാർ വരെയാണ് പട്ടികയിലുള്ളത്. നേരത്തെ വിവാദ തട്ടിപ്പ് വീരൻ മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധത്തെ തുടർന്ന് ഐ ജി ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്തിരുന്നു. അടുത്തിടെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടിയിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 744 പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസ് സേനയിൽ ഉണ്ടെന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക്. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്നാണ് സംസ്ഥാന പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നതും. കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട 18 പേരെ മാത്രമാണ് സർവീസിൽ നിന്നും പുറത്താക്കിയത്. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശേഷമാണ് ഇവരെ പോലീസ് സേനയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിലെ പ്രതിയായ ഡിവൈഎസ്പിയും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയിലുണ്ട്. പോക്സോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പോലീസുകാരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 691 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട്. കോടതിയിൽ കേസ് നടപടികൾ തുടരുന്നതിനാൽ വകുപ്പുതല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യവും സംസ്ഥാനത്തുണ്ട്. 2016 ജൂൺ 1 മുതൽ ഈ വർഷം ജനുവരി 1 വരെ 667 കേസുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റൊരു കണക്ക്. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വർഷം മാത്രം 77 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും തുടർ നടപടി ഉണ്ടായില്ല. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട 691 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ വകുപ്പുതല അന്വേഷണം നടക്കുന്നുണ്ട്. കോടതിയിൽ കേസ് നടപടികൾ തുടരുന്നതിനാൽ വകുപ്പുതല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ആരോപണവും ഇതിനകം ഉയർന്നിട്ടുണ്ട്.